നമസ്കാരം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ചന്ദ്രനിലെ ലാൻഡിംഗിന് മുൻപുള്ള മറ്റൊരു നിർണായക ഘട്ടം കൂടി വിജയകരമായി പൂർത്തിയാക്കി. ദൗത്യത്തിലെ ലാൻഡറും 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ ഓർബിറ്ററുമായി ആശയവിനിമയം സ്ഥാപിച്ചു. പുതിയ ദൗത്യവും ഭൂമിയുമായി ഇനി ആശയവിനിമയം നടത്തുന്നത് ഈ ഓർബിറ്റർ വഴിയാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന് ബംഗളൂരുവിലെ കൺട്രോൾ സെന്ററുമായി നേരിട്ട് ബന്ധപ്പെടാനും ശേഷിയുണ്ട്. ഇതിനു പുറമെയാണ് ചന്ദ്രയാൻ 2 ഓർബിറ്ററുമായുള്ള ബന്ധം. ഇതോടെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് തകരാർ സംഭവിച്ചാലും ആശയവിനിമയം നടത്താൻ കഴിയാത്ത സ്ഥിതി വരില്ല. നാളെ വൈകിട്ട് 6:04 ചന്ദ്രയാൻ 3 ലാൻഡർ മോഡ്യൂൾ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായുള്ള വിവിധ പ്രക്രിയകൾ പുരോഗമിക്കുകയാണ്. ലാൻഡർ മോഡ്യൂളിലുള്ള ക്യാമറ പകർത്തിയ കൂടുതൽ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. ഭൂമിയിൽ നിന്ന് ദൃശ്യമല്ലാത്ത ചന്ദ്രന്റെ വിദൂര വശത്തിന്റെ ചിത്രങ്ങളാണ് ഇവ. പാറകളും ഗർത്തങ്ങളും ഒഴിവാക്കി സുരക്ഷിത ലാൻഡിംഗ് ഉറപ്പാക്കാൻ സഹായിക്കുന്ന ലാൻഡർ ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് അവോയ്ഡൻസ് ക്യാമറയാണ് ചിത്രങ്ങൾ പകർത്തിയത്. ചന്ദ്രോപരിതലത്തിലേക്ക് ലാൻഡർ ഇറങ്ങുന്നതിന്റെ ചിത്രങ്ങൾ തത്സമയം മിഷൻ കൺട്രോൾ സെന്ററിൽ ലഭിക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് അറിയിച്ചു. ലാൻഡിംഗിന്റെ അനിമേഷൻ വീഡിയോയും ഗ്രാഫിക്കൽ വിവരങ്ങളും തത്സമയം ലഭ്യമാക്കും. അവസാനവട്ട പ്രോഗ്രാമും ഡേറ്റയും ലാൻഡറിലേക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യും. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡർ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നതിന്റെ തത്സമയ സംപ്രേഷണം നാളെ വൈകിട്ട് 5:20 ആരംഭിക്കുമെന്ന് ISRO അറിയിച്ചു. www.isro.gov.in എന്ന വെബ്സൈറ്റിലും ISRO ഔദ്യോഗിക യൂട്യൂബ് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും DD നാഷണൽ ചാനലിലും തത്സമയം ഇത് കാണാൻ കഴിയും. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ചന്ദ്രനിലെ ലാൻഡിംഗിന് തൊട്ടുമുൻപുള്ള നിമിഷങ്ങൾ നിർണായകമാണെന്ന് ISRO ചെയർമാൻ പറഞ്ഞു. നിലവിൽ ചന്ദ്രന് ചുറ്റും ഭ്രമണം നടത്തുന്ന ലാൻഡർ മോഡ്യൂളും ചന്ദ്രോപരിതലവുമായുള്ള കുറഞ്ഞ ദൂരം 25 കിലോമീറ്ററും കൂടിയ ദൂരം 134 കിലോമീറ്ററുമാണ്. നാളെ വൈകിട്ട് 5:30 ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വിക്രം ലാൻഡർ താഴ്ത്താൻ ആരംഭിക്കും. അതിന് മുൻപ് തന്നെ ലാൻഡറിലും റോവറിലുമുള്ള ഉപകരണങ്ങളുടെ കൃത്യത പരിശോധിച്ച് ഉറപ്പാക്കും. 20 മിനിറ്റ് കൊണ്ട് ലാൻഡർ ചന്ദ്രോപരിതലം തൊടും. ലാൻഡർ മോഡ്യൂളിൽ 4 ട്രസ്റ്ററുകളാണ് ഉള്ളത്. ഇതിൽ 2 വിപരീത ദിശയിൽ ജ്വലിപ്പിച്ചാണ് വേഗം കുറയ്ക്കുന്നത്. തുടക്കത്തിൽ റഫ് ബ്രേക്കിംഗ് നടത്തി വേഗം ഗണ്യമായി കുറയ്ക്കണം. തുടർന്ന് ഫൈൻ ബ്രേക്കിംഗിലൂടെ സെക്കൻഡിൽ 1 മുതൽ 2 മീറ്റർ ഉയരത്തിൽ ലാൻഡർ ഇറക്കുകയാണ് ലക്ഷ്യം. ഇതിനുള്ള പ്രോഗ്രാം ഇന്ന് ലാൻഡറിലേക്ക് അപ്ലോഡ് ചെയ്യും. ചന്ദ്രപ്രതലത്തിലേക്ക് ഇറങ്ങാൻ ആരംഭിച്ച ലാൻഡറിനെ ഭൂമിയിൽ നിന്ന് നേരിട്ട് നിയന്ത്രിക്കാനാകില്ല. കൃത്രിമ സാഹചര്യമുണ്ടാക്കി തയ്യാറാക്കിയ ഡേറ്റ അപ്ലോഡ് ചെയ്താണ് നിർദ്ദേശങ്ങൾ നൽകുക. ലാൻഡ് ചെയ്യുന്ന ഓരോ നിമിഷത്തെയും വിവരങ്ങൾ അപ്പോൾ കൺട്രോൾ സെന്ററിൽ ലഭിക്കും. റഷ്യയുടെ ചന്ദ്രദൗത്യം ലൂണ 25 പരാജയം ചന്ദ്രയാനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ISRO മുൻ ചെയർമാൻ കെ ശിവൻ വ്യക്തമാക്കി. ഇത്തവണ ചന്ദ്രയാൻ ദൗത്യം വിജയിക്കുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രനിലേക്കുള്ള ദൗത്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ മത്സരമുണ്ടായിരുന്നില്ലെന്നും 2008 തന്നെ റഷ്യ തയ്യാറാക്കിയ ദൗത്യമായിരുന്നു ലൂണ 25 എന്നും മുൻ ചെയർമാൻ ജി മാധവൻ നായരും പറഞ്ഞു. ചന്ദ്രയാൻ ലാൻഡിംഗിന്റെ സംപ്രേഷണം നാളെ വൈകിട്ട് 5 മുതൽ രാത്രി 10 മണി വരെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ കാണാം. 6:04 ലൂണാർ ലാൻഡിംഗിന്റെ ദൃശ്യങ്ങൾ വലിയ സ്ക്രീനിൽ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ISRO ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നൈറ്റ് അറ്റ് ദ മ്യൂസിയം പരിപാടിയുടെ ഭാഗമായി രാത്രി 10 വരെ വാന നിരീക്ഷണ സൗകര്യവുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ MC ദത്തൻ, ഗവേഷകരായ ഡോക്ടർ അശ്വിൻ ശേഖർ, ഡോക്ടർ വൈശാഖൻ തമ്പി എന്നിവർ ദൗത്യത്തെപ്പറ്റി വിശദീകരിക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും.